ഇത് നമ്മൾ കുറച്ച് മുമ്പേ ചെയ്ത് വെച്ചാണ് ഈ ട്രീൻ്റെ. ഈ എല്ലാ ഒരു അബ്സ്ട്രാക്ട് മിസ്സിംഗ് ആണ്. അത് ഗോൾഡ് ലീഫ് മനസ്സിലാക്കാൻ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ പാലറ്റ്. മൈ പാലറ്റിൻ്റെ വേറൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കണത് ഇപ്പോൾ കളക്ടറേറ്റിൻ്റെ ഫ്രണ്ടിലാട്ടോ, കളക്ടറേറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് വർക്ക് കിട്ടിയിട്ടുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവാസിൽ ഒരു 5 പിക്ചർ ചെയ്ത് കൊടുക്കാം. ഞാൻ മുമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർക്ക് തന്നെ ഒരു വേറൊരു പ്രൊജക്റ്റും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊജക്റ്റിൽ ഒരു വീട്ടിൽ ഒരു 5 ഫ്രെയിം വെക്കാണ്ട്. അപ്പോൾ അത് കുറച്ച് വലിയ സൈസുള്ള ക്യാൻവാസാണ്, കുറച്ച് വലിയ ഫ്രെയിമാണ്. അപ്പോൾ ആ ഫ്രെയിമിൽ വാങ്ങാനുള്ള ക്യാൻവാസ് നമുക്ക് ബോളായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് റോളായിട്ട് തന്നെ വാങ്ങി, ഒരു ഹോൾസെയിൽ റേറ്റിൽ തന്നെ ഞാനത് റോളായിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞാൻ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭയങ്കര ലേറ്റ് ഇവിടെ. ഓക്കെ ഓക്കെ, ഏകദേശം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് കാണ്, നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടും. കുറച്ചും കൂടെ വർക്കൊക്കെ അതിൽ ബാക്കിയുണ്ട്. പക്ഷെ അത് എനിക്ക് ഞാൻ ഒരു ഗോൾഡ് ലീഫിൻ്റെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ വെച്ചാൽ ആ പിക്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമുക്കത് ബാംഗ്ലൂരിൽ അയച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ, എന്തായാലും അപ്പോൾ ഞാൻ ഇതിൻ്റെ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഞാൻ ക്യാൻവാസ് വാങ്ങാൻ വേണ്ടിയിട്ട് മഞ്ചേരി വരെ പോവുകയാണ്. കാരണം മലപ്പുറം ടൗണിലൊന്നും നമുക്ക് ഈ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ മഞ്ചേരിയിൽ പേപ്പർ മാർട്ടുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഈ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് എനിക്ക് എന്തായാലും കുറച്ച് അധികം ഓർഡർ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. എനിക്ക് ഇവിടുന്ന് ഏകദേശം 2600 രൂപയ്ക്ക് ക്യാൻവാസ് കിട്ടി. 5 മീറ്റർ വരുന്നുണ്ട്, 48 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഞാൻ ഏകദേശം പിക്ചറുകൾ വരച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് ഇതിനൊക്കെ എനിക്ക് റെഫറൻസ് പിക്ക് അവർ ആദ്യം തന്നെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു രൂപത്തിൽ കറക്റ്റ് ഡിറ്റോ ആണെന്നില്ല, പക്ഷെ അവർക്ക് ഒരു മൂഡ് ഉണ്ടല്ലോ. അവർക്ക് ലിവിങ് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഒരു ഒരു സാമ്പിൾ എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മൂഡിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രൂപത്തിലാണ് എല്ലാ പിക്ചറും ഞാൻ ചെയ്തത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഫ്രെയിമൊക്കെ അടിച്ചിട്ട് അതിൽ സ്ട്രെച്ച് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കല്. പക്ഷേ നമുക്ക് ക്ലയൻറ്റിന് കുറച്ച് നേരത്തെ തന്നെ വേണം, അവിടുത്തെ അവരുടെ വീട്ടിലേക്കൊക്കെ പെട്ടെന്നാണ് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഏകദേശം ഞാൻ എൻ്റെ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് എനിക്ക് ചെയ്യാനുള്ളത് ഒരു അബ്സ്ട്രാക്ട് മോഡൽ തന്നെയാണ്. അതിനുള്ള പീസസ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതും ഏകദേശം ഇതിനേക്കാളും കൂടുതൽ സൈസും ഉണ്ട്. അടുത്ത പിക്ചറിൻ്റെ ഫസ്റ്റ് ലെയർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി വേറെ ടോണും കൂടെ ചെയ്യാണ്ട് അത് അതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് വരുന്നതാണ്. അതുപോലെ അതൊരു ഗ്രേ ടോണാണ്, ഇതുപോലെ തന്നെ ഒരു ഗ്രേ ടോണാണ്. നമ്മുടെ ആ ലിവിങ് റൂമുക്ക് അവരെ ക്ലയൻറ്റിൻ്റെ ലിവിങ് റൂമുക്ക് ഒരു മാച്ച് ചെയ്യുന്ന കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇതിലും ആ ഒരു ടോണാണുള്ളത്, ഏകദേശം ഗ്രേയിഷും അതുപോലെ തന്നെ ഗോൾഡ് കളറൊക്കെ വെച്ചിട്ട്. ഇതിൻ്റെ സെക്കൻഡ് ടോണും കൂടെ വരുന്നുണ്ട്. അതുപോലെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഗോൾഡ് ലീഫും കൂടെ ഡെലിവറി ആയി കഴിഞ്ഞാൽ അതും വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫീലായിരിക്കും. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിവിങ് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടില്ല. അപ്പോൾ നല്ലൊരു ഫീലായിരിക്കും ആ റൂമിന് മൊത്തം കിട്ടുക. എന്തായാലും ഞാൻ അതിൻ്റെ സെക്കൻഡ് ലെയർ കൊടുക്കാൻ പോവാണ്. സെക്കൻഡ് ലെയറും ഏകദേശം ഒരു ഗ്രേ ടോണും റെഡ് ഗോൾഡ് കളറൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം ഇതാണ് ടോട്ടൽ പിക്ചർ വന്നത്. ഈ ട്രീൻ്റെ ഒക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രീയിൽ ഏകദേശം ഞാൻ ഈ മൂന്ന് പിക്ചർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുമ്പ് തന്നെ ഈ ക്ലയൻറ്റിന് തന്നെ ഞാൻ മൂന്ന് പിക്ചർ ഞാൻ മുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പക്ഷേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ ഓർഡർ പിന്നെ വന്നത്. ഏകദേശം ഇപ്പോൾ ടോട്ടൽ ഒരു 8 പിക്ചർ അവർക്ക് വേണ്ടി ചെയ്തു തരും. പിന്നെ ഈ പിക്ചർ ഏകദേശം ഒരു ഗ്ലിറ്റർ മോഡലുള്ള പിക്ചറാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങളിനി അഭിപ്രായങ്ങളൊക്കെ പറയാം. പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനി ഇടുന്നതാണ്.
ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളൊക്കെ അത് ഉപകാരപ്പെടുന്ന വിചാരിക്കണം. പിന്നെ എന്തായാലും ഇതിൻ്റെ ബാംഗ്ലൂർ എത്തിയിട്ടുള്ള ലുക്ക് അവിടുന്ന് ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതും കാണാൻ ശ്രമിക്കുക. അത് വേറെ തന്നെ ഒരു ഫീലായിരിക്കും. കാരണം വെച്ചാൽ ആ വാളിലും ആ സ്പോട്ട് സ്പോട്ടൊക്കെ കൊടുത്ത് കാണുമ്പോൾ വേറൊരു ലുക്കായിരിക്കും. ഗോൾഡ് ലീഫും കാര്യങ്ങളൊക്കെ വെക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.